കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കെ എം അഹമ്മദ് അനുസ്മരണവും മാധ്യമ അവാർഡ് ദാനവും നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി പേർ പങ്കെടുത്തു. This news brought to you by iVarsels, Kasargod, Kanyangad, Mangalore. ജില്ലാ കളക്ടർ ഡോക്ടർ ഇ സജിത് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി കുട്ടൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വി കെ പനയാൽ സ്മാരക പ്രഭാഷണം നടത്തി. വളരെ പെട്ടെന്ന് കലങ്ങുകയും വളരെ പെട്ടെന്ന് തെളിയുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അപ്പോഴൊക്കെ അഹമ്മദ് മാഷ് എന്ത് പ്രകോപനമുണ്ടായി കഴിഞ്ഞാലും തളങ്കരയിൽ നിന്ന് നടന്നിട്ടാണ് തൻ്റെ മാതൃഭൂമി ഓഫീസിലേക്ക് അദ്ദേഹം എന്നും വരാറ്. ആ വഴിയിൽ അത്രയും അദ്ദേഹം ഈ പ്രദേശത്തിൻ്റെ മെടിപ്പുകൾ അത്രയും പിടിച്ചെടുക്കുമായി. ഈ പിടിച്ചെടുക്കുന്ന മെടിപ്പിൽ എവിടെയാണ് താളം കൂടുതലോ താളം കുറവോ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഹമ്മദുമായിട്ട് കൈക്കൊണ്ടിരുന്നു. അപ്പം എല്ലാവരും പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഹമ്മദ് മാഷെ കണ്ടിരുന്നത് എന്ന് വളരെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ജി എൻ പ്രദീപാണ് അവാർഡ് ജേതാവായ റിജി ജോസഫിനെ പരിചയപ്പെടുത്തിയത്. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അവാർഡ് സമർപ്പണം നടത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി കെ വി പത്മേഷ്, ഡിസ്ട്രിക്ട് ഇൻഫോർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സി തമ്പാൻ, അവാർഡ് കമ്മിറ്റി അംഗം സണ്ണി ജോസഫ്, പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റ് ടി എ ഷാഫി, മുജീബ് അഹമ്മദ്, കെ കെ അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.